ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്ന് മീൻ വളർത്തുന്ന എല്ലാവർക്കും, ഏത് മീനായിക്കോട്ടെ, അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ തീറ്റയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഗൈസ്, ഈ തീറ്റ എനിക്ക് കിട്ടിയ ഐഡിയ, ഈ തീറ്റ അവിടുന്ന് കിട്ടിയ ഐഡിയ നമ്മുടെ സെന്തിൽ മുത്തുസ്വാമി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ പുള്ളിയുടെ അടുത്ത് നിന്ന് കിട്ടിയ ഐഡിയയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ കോപ്പി അടിച്ചിടുകയാണ് വിചാരിക്കരുത്. ഞാന് പുള്ളിയുടെ അതേ പാല് അതേമാതിരി പകർപ്പല്ല ചെയ്യുന്നത്, എന്റെ യുണീക്ക് മെത്തേഡിൽ എന്റെ ഒരു രീതിയിൽ ഞാൻ മാറ്റിയെടുത്ത തീറ്റയാണത്. ഞാൻ മാറ്റിയെടുത്തത് പൊതുവെ നോക്കിയത് എല്ലാവർക്കും തന്നെ വാങ്ങാനും പറ്റിയതും അതുപോലെ എല്ലാവർക്കും അവൈലബിൾ ആയതും എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാനും പറ്റിയ രീതിയിലുള്ള ഒരു തീറ്റയാണ് ഞാൻ ഉണ്ടാക്കിയത്. പുള്ളിയുടെ കുറെ വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് പുള്ളിയുടെ അതേ പകർപ്പാണെന്ന് ആരും പറയരുത്. ഒരുപാട് യൂട്യൂബേഴ്സ് പുള്ളിയുടെ അതേ തീറ്റയൊക്കെ ഉണ്ടാക്കി അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയത് പുള്ളിയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നൊക്കെയാണ് തോന്നിയത് ഈ തീറ്റയെ പറ്റി. അപ്പൊ ഏതായാലും പുള്ളിയുടെ അതേ പകർപ്പല്ല ചെയ്യുന്നത്, ഞാൻ എന്റെ രീതിയിൽ കുറെ മെത്തേഡൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക, അതുപോലെ മാക്സിമം ഉപകാരപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ കാണുന്ന എല്ലാവരും തന്നെ മാക്സിമം സബ്സ്ക്രൈബ് അടിക്കുക. അപ്പൊ ഏതായാലും നമുക്ക് തീറ്റ ഉണ്ടാക്കുന്നത് കാണാം. തീറ്റയുടെ സെറ്റപ്പ് ഒക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ആരും കോപ്പി അടിക്കരുതെന്ന് വിചാരിക്കരുത്. പുള്ളിയുടെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും പുള്ളിയുടെ വീഡിയോയും എന്റെ വീഡിയോയും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതായാലും ഞാൻ എങ്ങനെ തീറ്റ ഉണ്ടാക്കിയതും. അതുപോലെ ഞാൻ പരീക്ഷിച്ചാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഏകദേശം 2 മാസത്തോളം ഞാൻ എനിക്ക് തീറ്റ കൊടുത്തു. രണ്ടല്ല, ഒരുപാട് മാസമായി ഞാൻ തീറ്റ ഉണ്ടാക്കിയിട്ട്. ഏകദേശം 4 മാസമായി. 4 മാസം ഞാൻ പരീക്ഷിച്ചിട്ട് അതിന്റെ ഫലം ഞാൻ പറയാണ്, അതിന്റെ റിസൾട്ട് പറയാണ്. ഞാൻ പരീക്ഷിച്ചിട്ട് എക്സ്പെരിമെന്റ് അടിച്ചിട്ടാണ് ഞാൻ ഈ തീറ്റ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഏതായാലും തന്നെ എല്ലാവരും തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. ഗൈസ്, അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ സാധനം നമുക്ക് സിങ്കോ വൈറ്റ് മൾട്ടി വിറ്റമിൻ സിറപ്പാണ്. നിങ്ങൾക്ക് ടാബ്ലറ്റ് ഉപയോഗിക്കാം, എന്നാലും കുറച്ചുകൂടി നല്ല സിറപ്പാണ്. ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ ടാബ്ലറ്റ് ഉപയോഗിച്ചാൽ മതി, അത് വെള്ളത്തിൽ കലക്കി അലിയിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൽ ഒഴിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടത്, മൾട്ടി വിറ്റമിൻ സിറപ്പ്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ കാരണം ഇതിൽ കുറച്ച് മധുരം ഉണ്ടാവും, അപ്പൊ മീനുകൾ പെട്ടെന്ന് കഴിച്ചോളും. മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി കയ്പുണ്ടാവും, അപ്പൊ മീനുകൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് ഇത് കിട്ടണമെങ്കിൽ ഇത് വാങ്ങിക്കുക. പിന്നെ ഗൈസ്, പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്. ഇത് നമ്മുടെ സെറലാക്ക് എന്ന് പറയും, സെറലാക്ക് നമ്മുടെ ബേബി ഫുഡില് 1 മാസം പ്രായമുള്ളപ്പോഴൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ തന്ന സാധനമാണ്. അപ്പൊ അവർക്കറിയാം ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പൊ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പൊതുവെ ഉണ്ടാക്കിയതാണ് സെറലാക്കിന്. ശരിക്കും 200-300 റേറ്റ് ഒക്കെ വരും അതിന്റെ പാക്കറ്റിന്. അപ്പൊ എനിക്ക് അത്രത്തോളം പൈസ ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സെറലാക്ക് ഉണ്ടാക്കിയെടുത്താണ് ചെയ്തത്. യൂട്യൂബിൽ കുറെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. എന്നാലും എന്റെ രീതിയിൽ കുറെ സാധനങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്ത്, നമ്മുടെ പീസ് നമ്മുടെ ഗ്രീൻ പീസും ഞാൻ ഇട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബദാമും കുറച്ച് പ്രോട്ടീൻ അടങ്ങിയ സാധനം കൂടി ഞാൻ ഇതിലിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഫിഷിനെ കൊടുത്തപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഏതായാലും നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക, നമ്മുടെ അമ്മമാരത്ത് ചോദിച്ചാൽ മതി, അവർക്കറിയാം അത്യാവശ്യം എന്തൊക്കെ സാധനം ചേർക്കണമെന്ന്. അപ്പൊ അതിൽ നിങ്ങളുടെ കുറച്ച് കൃത്രിമ സാധനങ്ങൾ കൂടി ചേർക്കാൻ നോക്കുക. പിന്നെ ഗൈസ്, പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങയുടെ പൗഡറാണ്. മുരിങ്ങ ഉണങ്ങിപ്പൊടിച്ചത്, മുരിങ്ങ ഉണങ്ങിപ്പൊടിച്ചതാണ്. മുരിങ്ങയുടെ ഇലയില്ലേ, മുരിങ്ങയുടെ ഇല വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചെടുത്തതാണ് സാധനം. അപ്പൊ ഇതിനെ ഉണക്കി പൊടിച്ചെടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ അതിന്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇതാണ് സാധനം, നല്ല രീതിയിൽ പൊടിച്ചിട്ട് ഞാൻ അരിയിച്ചെടുത്താണ്. ഇതിപ്പോ ഇതുണ്ടാക്കണ അറിയാനാണെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്തവരുടെ ബോറാവും. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൈറലിന പൗഡർ, സ്പൈറലിന ക്യാപ്സ്യൂൾ, സ്പൈറലിന ഫ്ലേക്സ്, ഇത് ഏതായാലും നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി. ഇതിന് പകരം ഞാൻ പറഞ്ഞതാണ് സ്പൈറലിന പൗഡർ, സ്പൈറലിന ക്യാപ്സ്യൂൾ, സ്പൈറലിന ഫ്ലേക്സ്. ഇത് ഏതായാലും മതി നിങ്ങൾക്ക് ഇതിന് പകരം. ഇത് സ്പൈറലിന പൗഡറിന് പകരമാണ്. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൈറലിന ഫ്ലേക്സ് ഇല്ല, ഫിഷിന് കൊടുക്കുന്ന അത് നന്നായി പൊടിച്ചിട്ട് ഇതിനൊപ്പം ആഡ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്കൊരു സിറിഞ്ച് വേണം, ഒരു സ്പൂണ്, ഒരു മിക്സ് ഒക്കെ ചെയ്യാനുള്ള സാധനം, പിന്നെ കുറച്ച് വെള്ളം. ഈ വെള്ളം അക്വരത്തിൽ നിന്നൊക്കെ വെള്ളം ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ ഉണ്ടാക്കുന്നതിലോട്ട് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ സെറലാക്ക് എടുക്കുക. സെറലാക്ക് നിങ്ങളുടെ ഫിഷ് എത്രത്തോളം ഫിഷ് ഉണ്ടെന്നോ ആ അത്രത്തോളം ഫിഷിന്റെ അളവിലാണ് നിങ്ങൾ സെറലാക്ക് എടുക്കാൻ. ഇപ്പൊ എനിക്ക് കുറച്ച് കൂടുതൽ ഫിഷുകളുണ്ട്, അപ്പൊ അതിനെ കൊടുക്കാനായിട്ട് ഏകദേശം ഈ സ്പൂൺ, ഇത് ഒരു ടേബിൾ സ്പൂൺ ആണ് ശരിക്കും ഇത്. ഇത് പക്ഷെ ഭയങ്കര വലിയ സ്പൂൺ ആയതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ സെറലാക്ക് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി എടുക്കാതെ എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ അത്ര ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിപ്പോ 100% കൂട്ടുക. നമ്മൾ ഇട്ട സെറലാക്ക് 100% കൂട്ടുക. ഈ 100% ഏകദേശം 15% മാത്രം നിങ്ങൾ മുരിങ്ങയുടെ പൗഡർ ഇട്ടാൽ മതി.
അത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് കൂടിപ്പോയിക്കാനും കുറച്ച് നമ്മുടെ ഫിഷിനെ കുറച്ച് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏതായാലും നിങ്ങൾ 25% മാക്സിമം പോയാൽ 15-25% മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ, അതിന് കൂടി പോകാൻ പാടില്ല. സ്പൈറലിന പൗഡർ ആണെങ്കിൽ കുഴപ്പമില്ല, സ്പൈറലിന പൗഡർ ആണെങ്കിൽ 100% എടുക്കുകയാണെങ്കിൽ ഇതിന്റെ 50% സ്പൈറലിന പൗഡർ എടുക്കാം. സ്പൈറലിന ഫ്ലേക്സ് ആണെങ്കിലും സെയിം, അതുപോലെ സ്പൈറലിന ക്യാപ്സ്യൂൾ ആണെങ്കിലും സെയിം, ഒരു വ്യത്യാസമില്ല. അപ്പൊ ഞാൻ ആഡൊക്കെ ചെയ്തിട്ടുണ്ട്, റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിങ്കോ വൈറ്റ് മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ് അല്ല സോറി സിറപ്പ് ഇതെടുക്കുക. ഇതെടുത്തിട്ട് 4 തുള്ളിയാണ് ശരിക്കും ഇറ്റിക്കേണ്ടത്, പക്ഷേ എനിക്ക് കൂടി ഇറ്റിച്ചിട്ടും ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ ഏതായാലും ഇത് മിക്സാക്കി എടുക്കാനായിട്ട് വെള്ളം കുറച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ ഒഴിക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ മതി, 4 ഡ്രോപ്സ് മതി. 4 ഡ്രോപ്സ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, പക്ഷെ ഞാൻ കുറച്ചും കൂടി മിക്സാക്കി കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കുഴച്ചെടുക്കുക. എപ്പോഴും കുഴക്കേണ്ട പാകം ചപ്പാത്തിയിലേ, ചപ്പാത്തിയുടെ മാവ് കുഴക്കൂലേ, ആ പാകത്തിനോട് നിങ്ങൾ ആക്കിയെടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം നമ്മുടെ സിറിഞ്ച് ഉപയോഗിച്ചെടുക്കുക. അപ്പൊ ഞാൻ കുഴച്ചെടുക്കട്ടെ. ഞാൻ ഹാൻഡ് ഫീഡിങ് ചെയ്യാൻ പോവുകയാണ്, എൻ്റെ കയ്യിലൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ബോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹാൻഡ് ഫീഡിങ് ചെയ്യാൻ പോവുകയാണ്. ഈ ഹാൻഡ് ഫീഡിങ് സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ തന്നെ ഈ സെർലാക്കും ഈ സെർലാക്ക് മിക്സ് കൊടുത്ത് പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഹാൻഡ് ഫീഡിങ് സക്സസ് ആവുള്ളൂ. ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ പറഞ്ഞില്ലേ 4 മാസത്തോളം പരീക്ഷിച്ച ഫിഷുകളാണിത്. ഇപ്പം ഇതിന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം നല്ല രീതിയിൽ ഗ്ലേസിങ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം ഒന്നാമത് ഇത് മിക്സഡ് കപ്പീസാണ്. അപ്പോൾ അതിൽ മിക്സഡ് കപ്പീസ് അല്ല, മിക്സഡ് കപ്പീസും അതുപോലെ നമ്മുടെ ഹാഫ് ബ്ലാക്കിനെയൊക്കെ ഒരുമിച്ചിട്ടേക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ 1 മാസത്തോളം ആവാറായിട്ടുണ്ട് സാധനം. അപ്പോൾ 1 മാസമാകുമ്പോൾ എന്തായാലും മാറ്റണം, മാറ്റാറായിട്ടുണ്ട് സാധനം, 1.5 മാസമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഹാൻഡ് ഫീഡിങ്ങിലോട്ട് ഇടക്കുകയാണ്. ഗൈസ് ഈ ടാങ്കിൽ നമ്മുടെ ഹാഫ് ബ്ലാക്കാണ് ഉള്ളത്. ഹാഫ് ബ്ലാക്കിന് ഞാനിപ്പോൾ ഫീഡ് ചെയ്യാണ്. ഇതിനെ ഞാൻ കൊച്ചിലെ തൊട്ട് ശീലിപ്പിച്ച് കൊണ്ടുവരികയാണ്. പക്ഷേ ഇതിൻ്റെ ഫീഡിംഗ് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം, ഞാൻ ഈ സൈഡിൽ ഒട്ടിച്ച് കാണിച്ചു തരാം. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ണം എടുക്കുക, നിങ്ങൾ ആ മാവ് അയച്ച് കൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ണം എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ്സിൻ്റെ ഒക്കെ ഉണ്ടാകും, എല്ലാവരും ഓടി വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഗ്ലാസിൻ്റെ ഇവിടെ കൊണ്ട് ഒട്ടിച്ചു വെക്കുക. സ്നേഹിൽസ് ഒക്കെ എടുത്ത് മാറ്റണം കേട്ടോ, സ്നേഹിൽസ് ഒക്കെ ഇത് വന്ന് പെട്ടെന്ന് നിർക്കും. അതുകൊണ്ട് സ്നേഹിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം മാറ്റാം. അപ്പോൾ കൈസപ്പതേ നിങ്ങൾ കണ്ടോ, എല്ലാവരും കൂടി ഓടി വരാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും കൂടി ഓടി വന്നേ ഫീഡിങ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഫൈറ്റർ ഉണ്ടോ, ഇത് 1.5 മാസം പ്രായമുള്ള ഫൈറ്ററാണ്. ഇതിൻ്റെ ആക്റ്റീവ്നെസ് കാണിച്ചു തരാം ഞാൻ. അതുപോലെ ഇതിൻ്റെ മേത്ത് ചെറിയൊരു രീതിയിൽ ഒരു ബ്ലൂ സ്കെയിൽസ് പോലെ ഒരു തിളക്കം കണ്ടാ, അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. സാധാരണ ഫീഡ് കൊടുത്താൽ അത് ഉണ്ടാവില്ല. ഞാൻ സാധാരണ ഫീഡ് കൊടുത്തുള്ള ഫൈറ്ററും ഇതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം, തീറ്റ കൊടുത്ത ഫൈറ്ററിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇത് സെർലാക്ക് കൊടുത്ത് വളർത്തിയ ഫൈറ്ററും ഇത് സാധാ ഫീഡ് കൊടുത്ത് വളർത്തിയ ഫൈറ്ററുമാണ്. തമ്മിലുള്ള വ്യത്യാസം നോക്കിട്ടാ, തമ്മിലുള്ള എന്ത് ഭയങ്കര ഡിഫറൻസ് ആണെന്ന് നോക്ക് നിങ്ങൾ. വേളിനോടി കാണിച്ചു തരാം ഞാൻ. അപ്പം ഇതാണ് ഇതിൻ്റെ സൈസ്, ഇതിൻ്റെ സൈസ് നോക്കിക്കോ. അപ്പം നിങ്ങൾക്ക് വ്യത്യാസം കണ്ടത് മനസ്സിലായെന്ന് തോന്നുന്നു.
ഇതാണ് സെർലാക്ക് കൊടുത്തതിൻ്റെ ഡിഫറൻസും സാധാ ഫീഡ് കൊടുക്കുന്നതിൻ്റെ ഡിഫറൻസും. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൽ കൊടുത്ത സെർലാക്ക് കൊടുത്ത് വളർത്തിയ ഫ്രൈസാണ്. അതുപോലെ ഇതുണ്ട് ഇവൻ്റെ ഇവൻ്റെ ചെറിയ രീതിയിൽ ഗ്ലേസിംഗ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ടും, നല്ല റിസൾട്ടാണ് ഈ ഫുഡിന്. അപ്പോൾ ഇവർക്ക് ഞാൻ എന്നെ ഫീഡ് ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലേക്സ് പരുവത്തിലാണ്, ഉണക്കി പൊടിച്ചാണ് ഞാൻ ഫീഡ് ചെയ്യാറ്. അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, അതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പൊ ഗൈസ് നിങ്ങൾ റിസൾട്ട് കണ്ടില്ലേ, ഞാൻ ഈ ഫീഡ് കൊടുത്ത ഫൈറ്റർ റിസൾട്ട് ഞാൻ കണ്ടില്ലേ. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈറ്റർ സാധാരണ നമ്മളിങ്ങനെ വെച്ചു കൊടുത്തേനെ കഴിക്കില്ല. അപ്പൊ അവർ കഴിക്കാൻ വേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചും കൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് ഷീറ്റിൽ നമ്മുടെ ഫ്ലേക്സ് ഉണ്ടാക്കൂലേ, ഫ്ലേക്സ് ഉണ്ടാക്കുന്ന പോലെ ഷീറ്റിൽ തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് വെയിലത്ത് കൊണ്ട് ഉണക്കുക, എന്നിട്ട് ഒരു ഫ്ലേക്സ് പോലെ ആക്കുക ഈ ഫീഡ്. എന്നിട്ട് വേണം നിങ്ങൾ ഫൈറ്ററിന് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലേ ഫൈറ്റർ കഴിക്കുള്ളൂ, സാധാരണ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫൈറ്റർ കഴിക്കില്ല. അതിപ്പോൾ ഏത് അങ്ങനെ ഫൈറ്ററിന്റെ ലെവലിലും തന്നെ ഏത് പ്രൊഡക്റ്റർ ആയാലും അങ്ങനെ കഴിക്കില്ല. അപ്പൊ നിങ്ങൾ ഫ്ലേക്സ് പരുവത്തിലായിട്ട് വേണം അവർക്ക് ഫീഡ് ചെയ്യാനായിട്ട്, എന്നാലേ അവർ കഴിക്കുള്ളൂ. ഗപ്പീസിനും ഗോൾഡ് വിസിനും ഒരു സീനുമില്ല. ഞാനിപ്പോൾ ഗോൾഡ് വിസിനെ കണ്ടില്ലേ, ഗോൾഡ് വിസിന് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം ആയി ഞാൻ ആ ഫീഡ് കൊടുക്കാൻ തുടങ്ങിയിട്ട്, നല്ല രീതിയിൽ സൈസൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു സന്ദേശ വാർത്ത അറിയിക്കാനുണ്ട്, നമ്മുടെ ഗോൾഡ് വിസ് വീണ്ടും ബ്രീഡായി. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വരും വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ് അപ്പൊ ഇതാണ് എന്റെ ഡിസ്അഡ്വാൻറ്റേജസ്. നിങ്ങൾ ഇടവിട്ട് ദിവസങ്ങളിൽ കൊടുക്കാൻ നോക്കുക. ഫ്ലേക്സ് ആണെങ്കിൽ, ഫ്ലേക്സ് ഉണ്ടാക്കിയിട്ട് ഫീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും അടുപ്പിച്ച് ഫീഡ് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് റിസൾട്ട് കണ്ട റിസൾട്ട് കാണിച്ച ഫീഡാണ് ഫ്രൈസ് ഉണ്ടല്ലേ. നിങ്ങളിപ്പോ ഒരു ഗപ്പിക്ക് ഞാൻ ഫീഡ് ചെയ്യാനുണ്ടല്ലോ, ആ ഗപ്പിയുടെ ഫീഡ് ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതാണ് ഈ ഫീഡിന്റെ ഗുണം. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉപകാരപ്പെടുന്ന മാക്സിമം എല്ലാവർക്കും, ഉപകാരപ്പെടുന്ന എല്ലാവർക്കും തന്നെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് അടിക്കാൻ നോക്കുക. നമ്മൾ 5K അടുത്തുകൊണ്ടിരിക്കുകയല്ല, 5K ടാർഗറ്റ് എത്തിക്കാൻ നിങ്ങളെ ഇന്നലെ സഹായിച്ചു തരിക. മാക്സിമം എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് അടിക്കുക. അപ്പൊ ഇനി ഒരു കിടിലം കണ്ടെന്നുമായി വീണ്ടും വരുന്നതുവരെ.